ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് അഖിൽ മാരാരുടെ ഒരു ലൈവ് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതുവരെ ഒന്നും അഖിൽ മാരാരുടെ ഓൺലൈനിൽ വന്ന ഒരു ഇൻ്റർവ്യൂവും എത്തിയിട്ടില്ല. അത് കാരണം എല്ലാവരും നോക്കിയിരിക്കുകയാണ് അഖിൽ മാരാരുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി. ഇന്ന് കൊച്ചിയിലുള്ള അഖിൽ മാരാർ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെ വന്ന ലൈവ് പല കാര്യങ്ങളെയും നമുക്ക് അഖിൽ മാരാർ പറഞ്ഞു തരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഓരോ ക്ലിപ്പുകളിലും എടുത്ത് മാധ്യമങ്ങൾ തലതിരിച്ചും മറിച്ചും എഴുതുന്നതിനെ പറ്റി അഖിൽ മാരാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം അമ്മയെ കാണാൻ പോകുന്നില്ല, ഞാനും കണ്ടതാണ്, അങ്ങനെ പല പല കമൻറ്റ്സുകളും. അമ്മയുടെ കൂടെ നിന്ന് ട്രോഫി കണ്ടില്ല, ഓൺലൈൻ മാധ്യമങ്ങളങ്ങോട്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മാധ്യമങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് കാണും. അപ്പം അതിനെപ്പറ്റി വ്യക്തമായിട്ട് അഖിൽ മാരാർ പറയുന്ന ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് നമ്മുടെ കമൻസുകൾ, അതുപോലെ കുറേ സോഷ്യൽ മീഡിയയിൽ വന്ന ഈ യൂട്യൂബിൽ മറ്റും വന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ ടാഗ്ലൈനും മറ്റുമൊക്കെ കാണിച്ചു. അപ്പൊ അതിനകത്ത് ഈ പലരുടെയും പരാതി എന്ന് പറയുന്നത്, ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഫോട്ടോ ഇട്ടില്ല, അച്ഛന്റെ അമ്മയുടെ കയ്യിൽ ട്രോഫി കൊടുത്തൊരു ഫോട്ടോ ഇട്ടില്ല, കുടുംബത്തോടൊപ്പം ഉള്ളൊരു ഫോട്ടോ ഇട്ടില്ല. അയ്യോ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഞാൻ ഇങ്ങനെ പൊതുവെ പണ്ട് മുതൽ എന്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നുള്ള ഫോട്ടോ എന്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര ആണ്ട് അച്ഛനെ അമ്മയുടെയും കൂടെ, അതുപോലെ എനിക്കിത് ഇഷ്ടമല്ല. ഞാൻ എന്റെ സ്വകാര്യ നിമിഷങ്ങളെ സ്വകാര്യമായി തന്നെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങളായാലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയുള്ള കാര്യങ്ങളായാലും ഒക്കെ തന്നെ സ്വകാര്യമായി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ട്രോഫി അന്ന് രാത്രിയിൽ ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയേറെ ആൾക്കാർ എന്നെ കാണാൻ അവിടെ വരുമെന്നുള്ള കാര്യം. ഏകദേശം അടൂര് മുതൽ തുടങ്ങിയൊരു റോഡ് ഷോ ആണ്, 25 കിലോമീറ്റർ ആണ് ഈ റോഡ് ഷോ. അപ്പോൾ അമ്മയുടെ കയ്യിൽ ട്രോഫി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ ട്രോഫി കൊണ്ട് വീട്ടിൽ കൊടുത്ത് വീട്ടിൽ നിന്ന് ഇച്ചിരി പഴങ്കഞ്ഞി ഒക്കെ കുടിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ അതാകിൽ മാറാറത് ആ വീട്ടിലിരുന്ന് പഴങ്കഞ്ഞി കുടിക്കുന്നു, അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ ഈ മൊബൈൽ പിടിച്ചിട്ട് അമ്മയുടെ കൂടെ ആയിരുന്നു മോഹൻ്റെതായിരുന്നു പഴങ്കഞ്ഞി കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്ത് അല്പത്തരമാണ്, എനിക്ക് ഇതൊന്നും തീരെ വർക്കല്ല. അപ്പം പിന്നെ അത് മാത്രമല്ല, ഞാൻ ഭയങ്കരമായ രീതിയിൽ ആൾക്കൂട്ടങ്ങൾ എൻജോയ് ചെയ്യുന്ന ആളല്ല ഞാൻ. ഇപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ എല്ലാ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്കിനും എൻ്റെ ചിന്തകൾക്കും എൻ്റെ എഴുത്തുകൾക്കും ഒക്കെ എനിക്ക് ധൈര്യം പകരുന്നത് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെയൊക്കെ മാറ്റുന്നത് മഹാഗണപതിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഞാൻ ഒരിക്കലും ഗണപതി അമ്പലത്തിൽ ഉത്സവങ്ങൾക്ക് പോയിട്ടില്ല. എൻ്റെ നാട്ടിൽ ഇത്രയും വലിയൊരു ക്ഷേത്രമുണ്ടായിട്ട് അവിടുത്തെ ഒരു ഉത്സവത്തിന് പോകാത്ത ഒരാളെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു നേച്ചർ നിങ്ങൾക്ക് ഊഹിക്കാം. ഞാൻ അപ്പം അതേസമയം ഞാൻ കോട്ടാത്തലയുടെ ശിവരാത്രി ഉത്സവത്തിന് മാത്രമാണ് ഞാൻ ആകെ പങ്കെടുക്കുന്നതും ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നതും. അപ്പം ഞാനൊരു എഴുത്തുകാരനായും ഒരു സംവിധായകനായും ഒക്കെ അറിയപ്പെടാൻ ആഗ്രഹിച്ച ഒരാളാണ് ഇങ്ങനെ ഒരു ഇപ്പം ഈ കിട്ടിയേക്കുന്ന സ്റ്റാർഡം. അതാണ് ഞാൻ പറഞ്ഞത് എന്നെ ഭയപ്പെടുത്തുന്നു എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങളുടെ സ്നേഹം എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു പേടിയാണ്. കാരണം എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ജനം നമ്മളെ വെറുത്തേക്കാം. ഒരുപക്ഷെ എന്നെ കുറേ വെറുത്തത് കൊണ്ടാവാം നിങ്ങൾ ഒരുപക്ഷെ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്. എന്താ എത്ര വലിയ ആളെൻ്റെ ഓപ്പോസിറ്റ് എന്നാലും എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയും. അതുപോലെ എന്താ പറയുക, നിങ്ങളോടുള്ള സ്നേഹം അതേപടി എൻ്റെ മനസ്സിലുണ്ടാവും. ആരെയും ഇപ്പോൾ എവിടെ കണ്ടാലും ഞാനൊരു വളരെ സാധാരണക്കാരൻ തന്നെയാണ്. കാരണം എനിക്കിപ്പോഴും എനിക്കിപ്പോൾ തോന്നുന്ന വിഷമം എന്ന് പറയുന്നത് എനിക്ക് പഴയത് കണക്കുള്ള നാട്ടിലിറങ്ങി അലമ്പ് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളിങ്ങനെ വയലിലൊക്കെ ഇറങ്ങി മീൻ പിടിക്കാൻ പോവുക ഇങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എനിക്ക് ഇനി എത്ര എളുപ്പമാണോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതൊന്ന്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെടുത്ത് അവരുടെ കുറേ ടാഗ്ലൈൻസ് ഇങ്ങനെ വരാറുണ്ട് അഖിൽ. അതായത് ഇവർ നമ്മൾ പറയുന്നതിൽ നിന്ന് വിരുദ്ധമായിട്ട്, ഇപ്പം ഞാൻ തന്നെ മുംബൈയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹോട്ടലിലേക്ക് കയറാൻ പോയപ്പോൾ അവിടെ മാധ്യമങ്ങളുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് അവർക്ക് വഴിമാറി കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മാറി നിൽക്കടാ എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അപ്പം പിറ്റേന്ന് ഞാൻ കണ്ടത് ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഇട്ടേക്കാണ്, എന്തോ ട്രോഫിയുമായി ഇറങ്ങി മാധ്യമങ്ങളോട് മാറി നിൽക്കടാ എന്ന അഖിൽമാർ. അപ്പൊ ഇത് ഇവർക്ക് നല്ല വളരെ വ്യക്തമായിട്ട് അറിയാം ഇതല്ല നമ്മൾ പറഞ്ഞെന്നുള്ള കാര്യം. അപ്പൊ ദൈവി ഇത് നമ്മുടെ ഇപ്പം എന്താ പറയാ, നിങ്ങൾക്ക് ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പണം കിട്ടണം അല്ലെങ്കിൽ നിങ്ങളെ കണ്ടന്റുകൾക്ക് റീച്ച് വരണം. പക്ഷെ അത് ടാഗ്ലൈൻ മാറ്റി കൊടുക്കാതിരിക്കുക. ഇപ്പം അഖിൽമാരാരെന്ന പേര് മുകളിൽ എഴുതി കാണിക്കുമ്പോൾ രണ്ട് വിഭാഗം ആൾക്കാർ എന്തായാലും അതിലേക്ക് ശ്രദ്ധിക്കും, ഒന്ന് എന്നെ സ്നേഹിക്കുന്നവരും ഒന്ന് എന്നെ തെറി വിളിക്കാൻ വരുന്നവരും. അപ്പൊ ഈ രണ്ട് പേരും ഒന്ന് ഒന്നുകിൽ സ്നേഹിക്കും അല്ലെങ്കിൽ തെറി വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് റീച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ കാണാത്ത കാര്യങ്ങളെ മുകളിൽ എഴുതി വിടരുത്. ഞാൻ ഇപ്പൊ ഇതുവരെ ഒരു ഇന്റർവ്യൂ കൊടുത്തില്ല, ഇന്നാണ് ഫസ്റ്റ് ഇന്റർവ്യൂ വരുന്നത്. അപ്പൊ ദേവി ഇത്
കാര്യങ്ങളെ കൃത്യമായ അളവിൽ എഴുതുക. അതുപോലെ വേറൊരെണ്ണം ഞാൻ കണ്ടു, മലവാടി ആർട്സ് ക്ലബ് അഖിൽ മാരാറുടെ കഥ അടിച്ചു മാറ്റിയത്. ഞാൻ എൻ്റെ സ്വപ്നത്തിലും എൻ്റെ ലൈഫ് എവിടെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ വിനി ശ്രീനിവാസനോട് ഒരു കഥ പറയാൻ പോകുമ്പോൾ അദ്ദേഹം ചെയ്ത ഒരു സിനിമ, ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയും ഞാൻ പറഞ്ഞ കഥയും തമ്മിൽ, അദ്ദേഹം ചെയ്ത് കഴിഞ്ഞ ഒരു സിനിമയും ഞാൻ പറയാൻ പോയ സിനിമയും തമ്മിൽ ഒരു സാമ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മലവാടി വിനീത് ശ്രീനിവാസൻ അഖിൽ മാരാറുടെ കഥ അടിച്ചു എന്ത് മര്യാദ കേട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുക. ദയവ് ചെയ്ത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യത്തെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ. ഇപ്പം നിങ്ങൾക്ക് റീജിയന് വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, പക്ഷേ അത് മറ്റൊരാളുടെ ലൈഫ്. ഇപ്പം എനിക്കൊരാളെ വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പോകുന്ന ആളുമല്ല. നെക്ട് നെക്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ട് ഫൈറ്റ് വരുമ്പോൾ നമ്മൾ പറയുന്നതല്ലാതെ മറ്റു രീതിയിൽ ആരെയും ദ്രോഹിക്കണമെന്നോ വിഷമിപ്പിക്കണമെന്നോ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. പരമാവധി നമ്മൾ നമ്മുടെ ലൈഫിൽ അങ്ങനെ ആകാൻ ശ്രമിക്കും, വളരെ എളുപ്പമല്ലേ നമുക്ക് ഒരാളെ വിഷമിപ്പിക്കുക എന്ന്. ഒരാളെ സ്നേഹിക്കുന്നത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കണ്ട് പറഞ്ഞതല്ല, കാര്യം ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ഈ സ്നേഹം എപ്പോഴാണ്, ഞാനൊരാളെ ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുന്നത്, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു വിഷമം, അയാൾക്ക് ആരും ഇല്ലാത്തപ്പോഴാണ്. എനിക്ക് ഇന്നലകളിൽ ആരും ഇല്ലായിരുന്നു, എൻ്റെ ഒപ്പം വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഫാമിലി പോലും ഇല്ലായിരുന്നു. ഇപ്പം പലരും പറയുന്നില്ല, ഇപ്പം എൻ്റെ അച്ഛനായാലും അമ്മയായാലും എൻ്റെ ഭാര്യ ആയാലും ആരും ഇവരൊന്നും തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമെന്ന്. ഞാൻ ഇനി ഇത് പറയുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും രീതി വെക്കരുത്, ഞാൻ പറഞ്ഞത് ആ സമയത്തൊന്നും ഇവരാരും എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പം അവർ വിചാരിച്ചത് ആ അതിൽ പഠിക്കുമെങ്കിൽ പഠിച്ചു പോട്ടെ, ഇങ്ങനെയൊക്കെ പലരും പല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോയവരാണ് പലരും. പക്ഷെ ആ സമയത്ത് എന്നെ മനസ്സിലാക്കിയത് വളരെ കുറച്ച് പേർ മാത്രമാണ്. അപ്പോൾ അവരോടുള്ള ഒരു സ്നേഹം എനിക്ക് മറ്റുള്ളവരോട് കാണിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പം സ്നേഹത്തിനും അളവ് പോലും വ്യത്യസ്തമായിരിക്കും. ഇന്ന് ബിഗ് ബോസിൽ ഞാൻ കയറിയ സമയത്ത് എന്നെ ഒരുപാട് പേര് എതിർത്തിട്ടുണ്ട്, തെറി വിളിച്ചിട്ടുണ്ട്, തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇഷ്ടപ്പെട്ടു വന്നു. ഇന്ന് എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിച്ച് വിശ്വസിക്കുന്ന മേ ബി ലക്ഷക്കണക്കിന് എന്നൊക്കെ പറയുന്ന ഒരു തള്ളാണോ എന്നറിയില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈവൻ ഇൻസ്റ്റയിലേക്ക് ഒരു അത്രയും ലൈക്ക് കിട്ടുന്നതുകൊണ്ട് പറയുന്നതാണ്, അത്ര ലക്ഷത്തിലധികം ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരുപാട് സൂക്ഷിക്കണ്ടേ, ഞാൻ ഒരുപാട് ശ്രദ്ധിക്കണ്ടേ. അപ്പം ഇത് നിങ്ങളുടെ ആ സ്നേഹം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണ്ടേ? അറ്റ്ലീസ്റ്റ് എനിക്ക് ജീവനുള്ള കാലം വരെയും നിങ്ങളുടെ ഈ സ്നേഹം ഇങ്ങനെയും നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ വരെ ജീവിച്ച ഒരാളായി ഇനി എങ്ങനെ ഞാൻ ജീവിക്കുക? അപ്പൊ ഞാനൊരുപാട് ശ്രദ്ധിക്കണം, ഞാനൊരുപാട് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം പച്ചയായ ഒരു മനുഷ്യൻ തന്റെ സ്വഭാവ രീതിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കറക്റ്റ് ജനത്തിന് മനസ്സിലാകുമെന്ന് ഞാൻ ഓടിയിറങ്ങാനോ പഴയത് കണക്ക് ഫ്രീ ആയിട്ട് വന്ന് സംസാരിക്കാനോ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ ഈ ലൈവിൽ വന്നത് പോലും കുറെ ആൾക്കാർ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഹൗസിലുള്ള കുറെ പേര് കാണാൻ വന്നു. അപ്പൊ അതില് ഇപ്പം സാഗർ, സെറീന ഇങ്ങനെ കുറച്ച് പേരൊക്കെ എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവർ എന്നെ വിഷമിപ്പിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ പറയുന്നു. അപ്പൊ ഞാൻ അവരുടെ കൂടെ എന്നുള്ള ഫോട്ടോസ് ഇട്ടു. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് കണ്ടില്ല അല്ലെ വിളിച്ചില്ല എന്നുള്ള പരാതികളൊക്കെ വന്നു. അത് ഹൗസിൽ ഇപ്പൊ ഇവരൊക്കെ ഉണ്ടായത് കൊണ്ടല്ലേ അഖിലം ഉണ്ടായത്. ഇവിടെ ഇപ്പൊ എല്ലാവരും കയറി, അപ്പൊ ഹൗസിനകത്ത് എല്ലാവരും കയറി എന്നെ സ്നേഹിച്ചിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാനെന്ന് പറയുന്ന ഒരാളെ എനിക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഓപ്പോസിറ്റ് ആൾക്കാർ വന്നതൊക്കെ കൊണ്ട് അവരൊക്കെ എൻ്റെ കൂടെ അത്രയും ദിവസം താമസിച്ചവരാണ്. അപ്പൊ അവരെ ഞാനെന്തിനാണ് മാറ്റി നിർത്തേണ്ട കാര്യം? അവരും എനിക്ക് സ്നേഹം തന്നെയാണ്, അവരോടും എനിക്ക് സ്നേഹം തന്നെയാണ്. നിങ്ങളും ചിലപ്പോൾ നിങ്ങളതിന് അത്രയൊന്നും സ്നേഹം ഉണ്ടാവും, എന്നെ ഒപ്പം നിന്നവരോടുള്ള സ്നേഹമൊന്നും ഞാൻ ഉണ്ടാവില്ല, പക്ഷെ അവരോടും എനിക്ക് സ്നേഹം തന്നെയാണ്. അപ്പൊ അങ്ങനെ കുറെ കമന്റുകളൊക്കെ കണ്ടു. പിന്നെ നമുക്ക് ഇനി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളുടെ മുന്നിൽ നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്നത് പോലെ ഈ സ്നേഹം എങ്ങനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളോട് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ദയവ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ അതേപോലെ മാധ്യമം വാർത്ത എഴുതുക. എന്നെ കേൾക്കേണ്ടവർ വന്ന് കൃത്യമായിട്ടത് കേട്ടോളും, എന്നെ തെറി വിളിക്കേണ്ടവർ കൃത്യമായിട്ട് വന്ന് തെറി വിളിച്ചോളും, രണ്ടായാലും നിങ്ങൾക്ക് പൈസ കിട്ടും. അപ്പം ഞാൻ പോവാണ്. അപ്പൊ ഇന്ന് കൊച്ചിയിൽ ഒരു ഫാൻസ് മീറ്റ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് അഖിൽ മാരാർ പറയുന്ന ഓരോ വരികളും വളരെ അർത്ഥവത്താണ്. കാരണം പലരുടെയും ലൈഫിൽ സംഭവിച്ചതും ഇനിയും സാധാരണഗതിയിൽ സംഭവിക്കുന്നതുമായ ഒരു കാര്യമാണ് സ്റ്റാറിടം കിട്ടുക, ബിഗ് ബോസ് വിന്നർ ആകുക, അതിനുശേഷം ഉണ്ടാകുന്ന ഹൈപ്പിനകത്ത് മറിഞ്ഞു വീഴാനും പിന്നീട് അതിൻ്റെ പുറത്ത് ഭയങ്കരമായ ഇൻസൾട്ടിങ് ഉണ്ടാകാനും സൈബർ ബുള്ളിങ് ഉണ്ടാകാനും ഒക്കെ 100 വട്ടം ചാൻസ് ഉണ്ട്. ശരിക്കും ഒരു പക്ഷേ ഇതിനകത്ത് കയറും മുമ്പ് ഇതൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയായിരിക്കും അഖിൽ മാരാർ. ഞാൻ ഉൾപ്പെടെ ധാരാളം കമന്റുകൾ അഖിൽ മാരാർക്കെതിരെ കഴിഞ്ഞ വർഷം ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റോബിൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അത് കാരണമായിരിക്കാം ഒരുപക്ഷെ അഖിൽ മാരാറുടെ ഈ വീഡിയോയിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം കൂടുതൽ ആളുകളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ കൂടുതൽ ഭയം തോന്നുന്നു എന്നൊരു വാക്ക് പറഞ്ഞത് 100% സത്യമാണ്.
അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.